ഹെഡ് മാസ്റ്റർ അർച്ചന ടീച്ചറിൻ്റെ ഗൗരവത്തിലും നോക്കിയിട്ട് പറഞ്ഞു ടീച്ചറെ പറയുന്നുണ്ടെന്ന് തോന്നരുത് ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളോട് നമുക്ക് താല്പര്യം തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതൊരു പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങളൊരു അഭിനന്ദനത്തിൽ ഒതുക്കും കൂടുതൽ അടുപ്പം കാണിച്ചാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ടീച്ചറും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഹെഡ് മാസ്റ്റർ പറഞ്ഞതിൻ്റെ അർത്ഥം ടീച്ചറിൻ്റെ മനസ്സിലായി അവളുടെ ക്ലാസിൽ പഠിക്കുന്ന അഭിഷേകനേയും തന്നെയും ചേർത്ത് കുട്ടികൾക്ക് ഒരു സംസാരമുണ്ടെന്ന് അവൾക്കറിയാം പക്ഷേ അത് സ്റ്റാഫ് റൂമിൽ വരെയെന്നുള്ളതാണ് അറിയുന്നത് ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പനായിരുന്ന അഭിഷേക് അങ്ങനെയാണ് ടീച്ചർ അവനെ ശ്രദ്ധിച്ചത് പെൺകുട്ടികളുമായുള്ള പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ അടിച്ചു തീർത്തോളൂ അതൊന്നും ടീച്ചർമാരുടെ അടുത്തേക്ക് എത്താറില്ല പെൺകുട്ടികൾക്കാണ് അവനെപ്പറ്റി ഏറ്റവും കൂടുതൽ പരാതി ടീച്ചർ അവനെന്നൊരു അസലീല അംഗം കാണിച്ചു രമ്യ പരാതിമേ വന്നപ്പോൾ ടീച്ചർ അവനെ വിളിപ്പിച്ചു രമ്യ പറഞ്ഞ സത്യമാണോടാ ടീച്ചർ ചോദിച്ചു അവൻ തല നിന്നു ഞാൻ പറഞ്ഞ സത്യമാണ് രമ്യ പറഞ്ഞു ടീച്ചറോട് വീണ്ടും ചോദിച്ചു അവന് മറുപടിയില്ല ടീച്ചർ രണ്ടടി കൊടുത്തു പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ രമ്യ കരഞ്ഞുകൊണ്ടാണ് വന്നത് അവൻ അവളുടെ കവളിനും ഉമ്മ കൊടുത്തത്രേ ഇത്തവണ പെണ്ണിന് കരച്ചിലൊന്നുമില്ല നാണമാണ് നീ ഇത് ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞ സാർ നിയമപരമായി കൈകാര്യം ചെയ്തോളും അവൾ പറഞ്ഞു ടീച്ചർ ഓഫീസ് റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു അത് വേണ്ട ടീച്ചറെ അതൊക്കെ വലിയ പ്രശ്നമാവും അവളുടെ മനസ്സറിയാൻ തന്നെയാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത് അവളും അതൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് ടീച്ചറിന് മനസ്സിലായി മാത്രമല്ല ടീച്ചറിന് ചെറിയ പേടിയുണ്ടായിരുന്നു അവൻ പ്രതികാരവുമായി തൻ്റെ പിന്നാലെ കൂടുതൽ എന്ത് ചെയ്യും രമ്യയുടെ പരാതി പരിഹരിക്കാൻ വേണം അവനെ പിണക്കാനും പാടില്ല ടീച്ചർ ആകെ കൺഫ്യൂഷനില്ല ടീച്ചർ അവനെ അടുത്തേക്ക് വിളിച്ചു നിന്നെ അടിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്തിനാണ് ഇഷ്ടമില്ലാത്തതോടെ പുറകെ നടക്കുന്നത് നീ എൻ്റെ അല്ലേ നിന്നെനിക്ക് വലിയ ഇഷ്ടമാണ് നീ എന്നെ ഉമ്മ വെച്ചു ടീച്ചർ പറഞ്ഞു അവൻ അതിനുള്ള ധൈര്യമൊന്നും കാണില്ലെന്ന് ഉറപ്പിലാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞത് രമ്യ രണ്ടുപേരും മാറി മാറി നോക്കുന്നുണ്ട് പെട്ടെന്നാണ് വിഷയം ടീച്ചറിൻ്റെ കവളൊരു മുത്തം കൊടുത്തത് ടീച്ചർ ഞെട്ടിപ്പോയി രമ്യ നാണിച്ചു നിന്നു ടീച്ചർ പേടിക്കണ്ട അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ചേച്ചിക്ക് അമ്മയ്ക്കൊക്കെ ഇങ്ങനെ മുത്തം കൊടുക്കാറുണ്ട് ഇതങ്ങനെയാണെന്ന് കുട്ടിയമ്മതി ടീച്ചർ ആശ്വാസത്തോടെ അവനെ നോക്കി അവൻ്റെ രമയുടെ അടുത്ത് കാണിച്ചതുപോലെ പോലെ വില്ലത്തരം കാണിച്ചാണെന്നാണ് ടീച്ചർ കരുതിയത് പക്ഷെ അതല്ല പറഞ്ഞ പഠിച്ചേൻ്റെ ധൈര്യമായി ചെക്കൻ താ കരുതിയതുപോലെ അത്ര വലിയ ഭക്ഷണക്കാരനൊന്നുമല്ല കുട്ടിക്കവൻ ഇഷ്ടമാണോ ടീച്ചർ ചോദിച്ചു എനിക്കവന് ഇഷ്ടമല്ലെന്ന് രമ്യ പറഞ്ഞു എടോ രമിക്ക് തന്നെ ഇഷ്ടമല്ല പിന്നെ താൻ ഇതാണ് അവളോട് പറയാൻ നടക്കുന്നത് ടീച്ചർ ചോദിച്ചു ടീച്ചർ കണ്ടോ കുറേ ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നത് അന്നേരം തന്നെ തല്ലിയതിൽ ടീച്ചറിൻ്റെ സങ്കടം തോന്നുന്നു അവൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കുമോ ടീച്ചർ രമയോട് ചോദിച്ചു അക്കാര്യത്തിൽ അവൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല അവൾ തലവണിച്ച് നിന്നു ടീച്ചർ അവനെ നോക്കി താനൊരു സോറി അവളോട് പറഞ്ഞുതരേ എങ്ങനെയെങ്കിലും നമുക്ക് ഈ പ്രശ്നം തീർക്കണ്ടേ ടീച്ചർ പറഞ്ഞു അവൻ അവളോട് സോറി പറഞ്ഞു ഇനി ഞാൻ കൊടുത്ത് ഉമ്മയും തിരിച്ചു തരാൻ പറ അവൻ ടീച്ചറിനോട് പറഞ്ഞു രമ്യ ഞെട്ടി ടീച്ചറിഞ്ഞ് ഞെട്ടി ടീച്ചർ എന്നെ ഓടിച്ചു വിട്ടു അന്ന് മുതലാണ് അവൻ ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായത് പിന്നെ അവൻ്റെ മാറ്റം പെട്ടെന്നായിരുന്നു ക്ലാസ് ലവൻ മര്യാദക്കാരനായി ക്ലാസ് ടെസ്റ്റിൽ രണ്ടാമനായി ഒന്നാമത് രമ്യയായിരുന്നു അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ അവളെ പൊട്ടിക്കും അവൻ ടീച്ചറിനോട് പറഞ്ഞു നിൻ്റെ പ്രേമകടമ്പരയായി ടീച്ചർ ചോദിച്ചു അവളുടെ ഹൃദയത്തിൻ്റെ പടിപാതകത്തിൽ എത്തി അവൾ ഹൃദയം തുറക്കുന്നില്ല ക്സ്തേച്ചിലൂടെ അവൻ പറഞ്ഞു അങ്ങനെ എല്ലാം തുറന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ അവൻ മാറി ടീച്ചറും ഹൃദയം തുറക്കുന്ന അവനോടാണ് ഇത്രയും സ്വാതന്ത്ര്യമുള്ള ടീച്ചറിനെ കാമകനില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അവൻ പറഞ്ഞു ഇല്ലടോ ഞാൻ വെറുതെ പറഞ്ഞല്ല പണ്ട് മുതലേ പ്രേമത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല ടീച്ചർ പറഞ്ഞു ടീച്ചർ പുരോഗമനവാദിയാണല്ലേ കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു ടീച്ചർ യൂറോപ്പിലായിരുന്നു ജനിക്കേണ്ടത് എങ്കിൽ ലീവിംഗ് ടൂറിൽ പരീക്ഷിക്കാമായിരുന്നു കുസ് അവൻ പറഞ്ഞു നിനക്ക് എന്നെക്കാൾ നാലഞ്ച് വയസ്സ് കുറവല്ലേ ചക്ക കള്ളച്ചിരിയോട് ടീച്ചർ ചോദിച്ചു അതൊരു ഭാഗ്യമായിട്ട് കണ്ടാൽ മതി കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു നീ രമയോട് പോയി പറ പറഞ്ഞ മനസ്സിലാവുള്ളല്ലേ ടീച്ചർ ചോദിച്ചു അവൻ ചിരിച്ചു അവളോടിപ്പം എനിക്ക് പ്രേമമല്ല ബഹുമാനമാണ് അവൾക്കാരനവൻ ഇട്ടിച്ചെട്ടൻ എനിക്ക് കൂട്ടുകാരിയെ കിട്ടിയത് കുസേറ്റിലൂടെ അവൻ പറഞ്ഞു ചെക്കൻ കൂടുതൽ കൂടുതൽ അടുത്ത് വരികയാണെന്നിട്ട് ചേട്ടൻ മനസ്സിലായി അടുത്ത പരീക്ഷയ്ക്ക് അവൻ രമ്യയ്പന്തലെ ഒന്നാം സ്ഥാനത്തെത്തി ഏതു നേരത്താണ് അവനെതിരെ ഇട്ടിചട്ട് അടുത്ത് പരാതിയുമായി പോകാൻ തോന്നിയത് അല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഉഴപ്പനേറ്റം നടന്നേനെ തനിക്ക് ഒന്നാം സ്ഥാനം പോകില്ലായിരുന്നു രമ്യ മനസ്സിൽ പറഞ്ഞു ഒന്നാം സ്ഥാനം പോയ ദേഷ്യത്തിൽ ടീച്ചർ അവൻ തമ്മിലെ ബന്ധത്തെപ്പറ്റി എല്ലാവരോടും അവൾ പറഞ്ഞ് നടന്നു അവൻ ടീച്ചറിന് മുമ്പ് കൊടുക്കുന്ന അവൾ കണ്ടത്രേ അവൾ പറഞ്ഞ കഥയാണ് ഒരു ചവി ഇരുചവി കടന്ന് അവർ സ്റ്റാഫ് റൂമിലെത്തിയത് വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ പതിയെ പോലെ അവൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നു അവൾ വേഗത്തിൽ നടന്നു ടീച്ചറേ അവൻ വിളിച്ചു കുട്ടികളുടെ കണ്ണിൽ നിന്നും പറഞ്ഞപ്പോൾ അവൾ നിന്നു നീ എന്നെ കൊണ്ടേ പോകുള്ളൂ ഇത് ഹെഡ് മാസ്റ്റർ വിളിച്ച് വഴക്ക് പറഞ്ഞു സങ്കടത്തോടെ ടീച്ചർ പറഞ്ഞു അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ടീച്ചറിനോട് സംസാരിക്കുന്ന തെറ്റാണോ അവൻ ചോദിച്ചു നമ്മുടെ നാട്ടിലൊക്കെ തെറ്റാണ് നിനക്കറിയില്ലേ സങ്കടത്തോടെ ടീച്ചർ ചോദിച്ചു ടീച്ചറിൻ്റെ നല്ല ആത്മരോഷം ഉണ്ടായിരുന്നു അപ്പോഴാണ് രമ്യ സൈക്കിളിൻ്റെ തൊഴിൽ വന്നത് അവളാണ് എല്ലാം പറഞ്ഞുണ്ടാക്കിയെന്ന് രണ്ടുപേർക്കും അറിയാം ടീച്ചർ പെട്ടെന്ന് കൊണ്ട് കവളിൽ ഒരു മൊത്തം കൊടുത്തു എന്നിട്ട് രമ്യെ നോക്കി അവളുടെ മുഖം പാടി അവൾ പെട്ടെന്ന് സൈക്കിൾ ഓടിച്ച് പോയി അവൻ കവളിൽ തലോടി ടീച്ചറിനെ നോക്കി അവൾക്ക് വേറെ എന്തോ മറുപടിയാണ് ഞാൻ കൊടുക്കുക ടീച്ചർ ചോദിച്ചു അവന് ഇല്ലായിരുന്നു പിന്നെ രണ്ടുപേർക്കും ഇടയിൽ കുറച്ച് നിമിഷങ്ങൾ മൗനം തളം കെട്ടി നിന്നു ടീച്ചർ ചെയ്തതാണ് ശരി ഒടുവിൽ അവൻ പറഞ്ഞു അവളുടെ മുഖം തെളിഞ്ഞു ടീച്ചറിൻ്റെ വാടക വീടിന് മുന്നിൽ എത്തിയപ്പോൾ അവൻ പതിവോ യാത്ര പറഞ്ഞു ടീച്ചർ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ടീച്ചറകത്തേക്ക് നടന്നപ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നു ഒന്നാകുമ്പോൾ ആരോടൊക്കെയുള്ള ദേഷ്യം പോലെ ആയിരുന്നു അവൾക്ക് രമ്യയുള്ള ദേഷ്യം പിടിച്ചതിനാണ് എന്നോട് തീർക്കുന്നത് കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവനെ നോക്കി കടലും കരയും പോലെ അവർ ഒന്നായി യാത്ര പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ടീച്ചർക്ക് കൂടെ ഉണ്ടെങ്കിൽ ഞാനവിടത്തും തോക്കില്ല ടീച്ചർ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മത്രിച്ചു നിന്നെ തോക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ നീ തന്നെയല്ല ജയിച്ചത് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രമ്യ സൈക്കിളിൽ വീടിന് മുന്നിൽ നിൽക്കുന്നവർ കണ്ടു അവൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് അവർക്ക് മനസ്സിലായി അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ അവനെ വിഷു ചെയ്തു എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാമെന്നോ നിങ്ങളുടെ സൗഹൃദം കണ്ടിട്ട് എനിക്ക് കൊതിയാകുന്നു നാണത്തോടെ അവൾ പറഞ്ഞു ടീച്ചർ അത് കേൾക്കുന്നുണ്ടായിരുന്നു അവളും തന്നെ പോലെയാണെന്ന് ടീച്ചറിന് മനസ്സിലായി പ്രേമത്തിലൊന്നും വിശ്വാസമില്ല നീയല്ലേ ഞങ്ങളെപ്പറ്റി ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ അതൊക്കെ ഇപ്പോൾ സത്യമാണ് കേട്ടോ കള്ളച്ചിലൂടെ ടീച്ചർ പറഞ്ഞു എനിക്കറിയാം അപ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു ഇപ്പോൾ എനിക്ക് ആരാധനയാണ് അവൾ മന്ത്രിച്ചു നീ പരാതിയെ വന്നുകൊണ്ടാണ് ഇവൻ എനിക്ക് കൂട്ടുകാരനെ കിട്ടിയത് അതുകൊണ്ട് നീയും എനിക്ക് പ്രിയപ്പെട്ടവളാണ് ടീച്ചർ മന്ത്രിച്ചു എന്നെ എന്ന എനിക്കുന്നില്ലേ അവൾ ചോദിച്ചു ടീച്ചർ അവളെ അകത്തേക്ക് ക്ഷണിച്ചു ടീച്ചർ അവൾക്ക് ലങ്ജൂസമായി വന്നപ്പോൾ അവനുള്ള ചുണ്ടുകൾ അവരൊന്നാണ് കണ്ടത് ടീച്ചർ അത് കാണാത്ത ഭാവത്തിൽ നിന്നും അവർ അവൾ അറിഞ്ഞു രമ്യ മന്ത്രിക്കുന്നവൾ കേട്ടു നീ ഇപ്പം എൻ്റെ ജീവനാണ് നിൻ്റെ സുഹൃത്തേക്കാണ് എനിക്ക് പറ്റില്ല നീ എൻ്റെ എല്ലാമാണ് അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്ന ടീച്ചർ കണ്ടു അവനും അങ്ങനെ ഒരു വാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന ടീച്ചറിനറിയാം അവരുടെ പ്രേമവും അവരുടെ സൗഹൃദവും ഒരു തടസ്സവും പുഴ പോലെ ഒഴുകിക്കൊണ്ടിരുന്നു